അമീന, ഓണത്തല്ല് കണ്ടിട്ടില്ലല്ലോ അല്ലേ? കണ്ടിട്ടില്ല. പാലക്കാട് പല്ലശ്ശനയിൽ ഒരു ഓണത്തല്ല് നടക്കുന്നു. ഓണവുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കുന്ന മറ്റൊരു ഇമേജാണ് ഈ ഓണത്തല്ല്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നാട്ടിൻപുറങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കലാരൂപം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇപ്പൊ ഞാൻ നഗരങ്ങളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഈ ഓണത്തല്ല് ഓണത്തല്ല് എന്ന് കേട്ടിട്ടുണ്ടെന്നല്ല, അത് ഈ സംഗതി എന്താണെന്ന് ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പാലക്കാട് നിന്ന് സുഹൈൽ അഹമ്മദ് ചേരുന്നുണ്ട് വിശേഷങ്ങളുമായിട്ട്. സുഹൈലിനോട് നമുക്ക് ചോദിക്കാം. സുഹൈൽ, ആദ്യം തന്നെ തിരുവോണാശംസകൾ. എന്താണ് പല്ലശ്ശനയിലെ ഓണത്തല്ലിന്റെ നേർക്കാഴ്ചകൾ? അമീന, എന്തായാലും വളരെ ശബ്ദമാണ് ഓണത്തല്ല്. അതായത് പല്ലശ്ശനയിൽ പരമ്പരാഗതമായി ഓണ ദിവസം ആചരിക്കുന്ന ഒരു ഓണത്തല്ലിന്റെ ആഘോഷമാണ് ഇവിടെ കാണുന്നത്. കുട്ടികളും മുതിർന്നവരുമൊക്കെ ഓണത്തല്ല ആഘോഷത്തിന്റെ പുറപ്പാടിലേക്ക് പോവുകയാണ്. ചരിത്രപരമായ ഒരു പ്രാധാന്യം ഈ ഓണത്തല്ലിനുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരോട് തന്നെ ചോദിക്കാം. എന്താണ് ഈ ശരിക്കും ഓണത്തല്ല്? ഓണത്തല്ല് കാര്യം ഒരിക്കൽ പറഞ്ഞല്ലോ ഞാന്. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരിയെ ചതിച്ചു കൊന്നതിന്റെ പ്രായച്ചിത്തമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ പോയിട്ട് പ്രതികാരം ചെയ്തു. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ് ഈ ഓണത്തല്ല്. ഇതിപ്പം ചേട്ടൻ എത്ര വർഷം ഓണത്തല്ലിൽ പങ്കെടുക്കുന്നു? ഞാൻ ഏകദേശം ഒരു 15-20 വർഷത്തിൽ കൂടുതലായി. എവിടെ ഇത് എത്ര ആൾക്കാർ ഈ ഓണത്തല്ലിൽ പങ്കെടുക്കും? ഏതൊക്കെ ദേശക്കാർ പങ്കെടുക്കും? ഏകദേശം ഒരു 10-30 പേരെങ്കിലും ഉണ്ടാവും. ഇത് രണ്ട് ഗ്രൂപ്പാണ്, ഒരു 7 കുടിയും 1 കുടിയും. അവ ഒരു കുടിക്കാരും എത്തുന്നുള്ളൂ. ഈ 7 കുടിയിൽ നിന്ന് ഒരാളും പിന്നെ 1 കുടിയിൽ നിന്ന് ഒരാളും കൂടിയ തല്ലുക, അവരാണ് തല്ലുക. അല്ലാതെ ഈ 7 കുടിക്കാര് ഈ പച്ച കെട്ടിയ ആൾക്കാർ തമ്മിൽ തല്ലാൻ പറ്റില്ല. അത് ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വെച്ച് തല്ലുക. അത് പ്രായം നോക്കി അവര് ഓരോ ജോഡികൾ തെരഞ്ഞെടുത്ത് അങ്ങ് തല്ലുണ്ടാവുക. അതാണ് അമീന പറയുന്നത്. പ്രത്യേക പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ തെരഞ്ഞെടുത്ത ശേഷമാണ് ഈ തല്ല് ക്രമീകരിക്കുക. ഇപ്പൊ നമുക്ക് കാണാം, പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. വർഷങ്ങളായി, 60 വർഷത്തോളം ഈ ഓണത്തല്ലിൽ പങ്കെടുത്തവരൊക്കെ ഇവിടെയുണ്ട്. നമ്മളിവിടെ കാണുന്നത് പുതുതലമുറയിലെ ആൾക്കാർ ഈ ആഘോഷം, ഈ ആചാരം എത്ര സന്തോഷത്തോടുകൂടിയാണ് വരവേൽക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ ആഘോഷ തിമിർപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് നല്ല രീതിയിൽ പാലക്കാട് ജില്ലയിൽ മഴ പെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് പല്ലശ്ശനയിലൊക്കെ. ആ മഴയെ പോലും വകവെക്കാതെയാണ് കുരുന്നുകൾ ഈ ആവശ്യത്തിലേക്ക് പങ്കുചേരുന്നത്. മോൻ എത്ര വർഷം ഇതിൽ പങ്കെടുക്കുന്നത്? കുട്ടികളിൽ ചിലരൊക്കെ ഈ ആദ്യമായി ഓണത്തല്ലിൽ പങ്കെടുക്കുന്നവരൊക്കെ ഉണ്ട്. ഇനി ഒരു കുടിക്കാര് കൂടെ വരാനുണ്ട്. അതിനുശേഷമാകും ഈ ഓണത്തല്ല് പൂർണ്ണർത്ഥത്തിൽ തുടങ്ങുക. അമീന, സുഹൈൽ എന്തായാലും സുഹൈൽ ഡെസ്കിൽ ഉണ്ടായിരുന്ന സമയത്ത് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ മഴയൊക്കെ പെയ്യുന്നുണ്ട്, പിള്ളേരും മുതിർന്നവരൊക്കെ വലിയ ആവേശത്തിലാണ്. സുഹൈലിനെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.